വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്, മിഡ്സീസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ടൈറ്റിലും തമ്പ്നെയിലും കണ്ട മാതിരി തന്നെ നിങ്ങൾക്ക് അറിയാം, ബോൾ ഷീൽഡ് ആൻഡ് ബോൾ കൺട്രോൾ എങ്ങനെ ചെയ്യാമെന്നാണ്. ബോൾ ഷീൽഡ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ബോളിനെ ഒരു വിധത്തിൽ എന്താ പറയുക, സംരക്ഷിക്കുക, അതായത് പ്രൊട്ടക്റ്റ് ചെയ്യുക. ആൻഡ് രണ്ടാമതായിട്ട് ബോൾ കൺട്രോൾ. ബോൾ കൺട്രോൾ എന്ന് വെച്ചാൽ പറയണ പോലെ തന്നെ ബോൾ കയ്യിന്ന് പോവാതെ നോക്കുക. അത് പലവരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ മിസ് പാസ് ആവുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്ട്. പിന്നെ ഇത് ആക്ച്വലി കുറച്ച് ഡിഫെൻഡിങ് ടിപ്സ് ആണ്. സോ നമുക്ക് സമയം കളയാതെ നേരെ ഫസ്റ്റ് നമുക്ക് ബോൾ ഷീൽഡിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ബോൾ ഷീൽഡ് ചെയ്യുക എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അതാ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോസിൽ കാണുന്ന മാതിരി തന്നെ. അതായത് നമ്മുടെ ഒപ്പോണന്റ് നമ്മുടെ കയ്യിൽ നിന്ന് ബോൾ വാങ്ങാൻ വരേക്കാരം, അപ്പോൾ നമ്മൾ ഇതാ ഇതേപോലെ ഈ പ്ലേയേഴ്സ് തിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ, അതുപോലെ നമ്മൾ ബോൾ കവർ ചെയ്യാതെ നമ്മളിങ്ങനെ പറയും. ഫുട്ബോളിൽ, ഈ ഫുട്ബോളിൽ നമ്മൾ ബോൾ ഷീൽഡ് ചെയ്യാന്ന് പറയാം. നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ കവർ ചെയ്യാന്ന് പറയും, ബോൾ കവർ ചെയ്യുക, അതായത് നമ്മൾ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുക. ഇതായിട്ട് ഫൗള് കാര്യങ്ങളൊന്നും വരില്ല. ഈ കാണുന്ന ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്, ഈ ഫോട്ടോസ് ഈ കാണുന്ന തന്നെയാണ് ബോൾ ഷീൽഡിങ്. അപ്പൊ അതെങ്ങനെ ചെയ്യാനെന്നുള്ള ഇതാണ് സംഭവം. ഇനി ട്യൂട്ടോറിയലിലേക്ക്. ഓക്കെ ഗായ്സ്, നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോണത് ബോൾ ഷീൽഡിങ് ആണ്. സോ ഞാനിവിടെ ഒരു പാസ് ഇട്ട് കൊടുക്കട്ടെ. ഓക്കെ ഓക്കെ, നമുക്ക് കിട്ടി. ഓക്കെ, ഈ ബോൾ ഷീൽഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാല് ഇതാ ഇപ്പൊ എന്റെ മുമ്പിൽ ഒരാളുണ്ട്. സോ ഈ ഇത് കണ്ടോ, ജോയിസ്റ്റിക്ക്, ഈ ജോയിസ്റ്റിക്ക് ഇങ്ങനെ, അയ്യോ ബോൾ എടുത്തവൻ. ഓക്കെ, ജോയിസ്റ്റിക്ക് ഇങ്ങനെ നമ്മൾ, സോറി ഒന്നുകൂടി ബോൾ കൈ കിട്ടട്ടെ. ഓക്കെ, ക്രൈഫിന്റെ കൈ കിട്ടി. ഇതാ ഇങ്ങനെ ഓടുക, ജോയിസ്റ്റിക്ക് ഇങ്ങനെ ഇതാക്കുക. ജോയിസ്റ്റിക്ക് ഇതാ ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യുക. അപ്പൊ കണ്ടോ, ഇതാ ഇങ്ങനെ ബാക്ക്, അതായത് ബോൾ പ്രൊട്ടക്ട് ചെയ്യണുണ്ടോ. ഒന്നുകൂടി കാണിച്ചുതരാം, ബോൾ ഒന്നുകൂടി കൈ കിട്ടട്ടെ. ഇതാ നോക്കിക്കോ, നെയ്മർ ചെയ്യണുണ്ടോ ഗൈസ്. ഉണ്ടാ, അയ്യോ പിന്നെയും ബോൾ പോയി. ഓക്കെ, ലൈമർ, ആ ഓക്കെ. ഇതാ ഡാഷ് അമർത്തി പിടിക്കണം ഗൈസ്, എന്നാലേ കിട്ടുള്ളൂ. ഇതാ കണ്ട, ലൈമർ ഇപ്പൊ ചെയ്തുണ്ടോ. അതാണ് നമ്മുടെ ബോൾ ഷീൽഡിങ്. അത് ഭയങ്കര എഫക്റ്റീവ് ആണ് ഗൈസ്. നിങ്ങൾ ഇപ്പൊ, ഞാൻ ഇത് ചെയ്യുന്നത് പ്രാക്ടീസ് മാച്ചിലാണ്, പക്ഷെ ഓൺലൈൻ മാച്ചിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്കിൽഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്നുകൂടി കാണിച്ചുതരാം, ബോൾ ബോൾ കിട്ടട്ടെ ഗൈസ്. ഓക്കെ, ലൈമർ, ഇതാ ഡാഷ്, എന്നിട്ട് ഇതാ 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 കണ്ടോ കണ്ടോ. ചിലപ്പോ അവര് പെട്ടെന്ന് ഇതാക്കിയാൽ അവർക്ക് എടുക്കാൻ പറ്റും, പക്ഷെ നമ്മൾ സമ്മതിക്കരുത്. അനവൻ ഗോളും അടിച്ചു. നമുക്ക് ഒന്നുകൂടി കാണിച്ചുതരാം, അടുത്തിന് പാസ് കൊടുക്കട്ടെ. ഓക്കെ, ക്യാമ്പൽ ക്യാമ്പൽ ചെയ്യണ കണ്ടോ ഗൈസ്. ഇതാ ഇണ്ടാ ഇങ്ങനെ പിടിക്കുക, ഇതാ ഇണ്ടാ ബോൾ വിടരുത് ഗൈസ്, ബോൾ വിടരുത്. ഇതാ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ബോൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക. ഇതാ ബോൾ ഇതാ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക, ഡബിൾ ടാപ്പ് ചെയ്യുക. ഡാഷ് അടിച്ചിട്ട് ഡബിൾ ടാപ്പ് ചെയ്യുക, ഡാഷ് ബട്ടൺ അടിക്കുക, ഡബിൾ ടാപ്പ് ചെയ്യുക. അടുത്ത അടിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, സാക്ക ചെയ്യണുണ്ടോ. ഇതാ അയ്യോ ബോൾ എടുത്ത്. ഓക്കെ, ഇതാ ക്രൈഫ് ചെയ്യണ കണ്ടോ ഗൈസ്. ഇനി ഇതാ കണ്ടോ, അതാ ഇപ്പൊ ബോൾ എടുക്കുക. നമ്മൾ പെട്ടെന്ന് ചെയ്യണം ഗൈസ്, അല്ലെങ്കിൽ ഇതാ ഇതാ ഇത് ബോൾ പോണ മാതിരി ഇതാ പോവും. ഓക്കെ, നമ്മൾ പെട്ടെന്ന് പോവാ. ഇതാ പിന്നെ കുടിച്ചാല് കണ്ട പ്രൊട്ടക്ട് ചെയ്യാം നമുക്ക്, എന്നിട്ട് കണ്ട വീണ്ടും ഓടുന്ന കണ്ട സക്ക കണ്ട. ബോൾ ചിലപ്പോ എങ്ങനെ പോവും, ഇതാണ്ട ഇങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്ത് പിടിക്കണം ബോള്. ഓക്കെ, ഒന്നുകൂടി കണ്ടോ, ഇതാ ബോൾ പ്രൊട്ടക്ട് ചെയ്യണണ്ട. ഇതാണ് ബോൾ ഷീൽഡിങ്. ഓക്കെ ഓക്കെ ഗൈസ്, അടുത്ത നമ്മൾ നോക്കാൻ പോണത് ബോൾ കൺട്രോൾ ആണ്, അതെങ്ങനെ ചെയ്യാന്നുള്ളത്. സോ അതിനും ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഫോട്ടോസ്, കുറച്ച് പിക്സ്. അപ്പൊ നമ്മുടെ ഗ്രീസ്മൻ അവിടെ ചെയ്യുന്ന കണ്ടോ, ഇതാ ഇതുപോലെയാണ് നമ്മുടെ ബോൾ കൺട്രോൾ എന്ന് പറഞ്ഞാല്. അതായത് നമ്മള് അവര് നമ്മുടെ ഒപ്പോണന്റിന്റെ ബോള്, നമ്മൾ മാക്സിമം ബോള് കൺട്രോൾ ചെയ്യുക നമ്മുടെ ഒപ്പോണന്റിന്റെ കയ്യിൽ കിട്ടാത്ത രീതിയിൽ. അതിനായി കുറെ എക്സാമ്പിൾസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞുതരാം. ഇതാണ് അത്, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന് വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഗൈസ്, ഈ മൂന്ന്, ഈ കാണുന്ന മൂന്ന് നമ്മുടെ ഡ്രിബിളിങ്, ടൈറ്റ് പൊസിഷൻ,
ബോൾ കൺട്രോൾ, ഇതെല്ലാം അത്യാവശ്യം നല്ലൊരു റേറ്റിംഗ് ഉള്ള പ്ലെയറെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഇത്. അല്ലാത്തവരും ചെയ്യാൻ പറ്റും, പക്ഷെ കൂടുതൽ എഫക്റ്റ് ആവണത് ഈ മൂന്നും കൂടുതലുള്ള പ്ലെയേഴ്സാണ് ഈ ബോൾ കൺട്രോൾ ചെയ്യാൻ എഫക്റ്റ് ആവാൻ പറ്റുക. ഇനി എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് ബോൾ കൺട്രോൾ ചെയ്യാനാണ്. അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾക്കറിയാലോ പറഞ്ഞ പോലെ തന്നെ മൂന്ന്, ബോൾ കൺട്രോള്, അതുപോലെ തന്നെ ഡ്രിബ്ലിങ്, ടൈറ്റ് പൊസിഷൻ, ഇത് രണ്ടും അല്ല സോറി മൂന്നും നല്ല റേറ്റിംഗ് ഉണ്ടാവണം. സോ ഇവിടെ ക്യാമ്പലിനെ വെച്ചിട്ട് ഞാൻ ചെയ്യണം കാണിച്ചുതരാം. സോ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതാ ഈ ജോയിസ്റ്റിക്ക് ഇങ്ങനെ പിടിച്ച് ഡാഷ് ബട്ടൺ ഇങ്ങനെ ഞെക്കിയിട്ട് വേണം ഇങ്ങനെ ഓടണം. അയ്യോ ബോൾ പോയി. ഓക്കെ, അതാ ഡാഷ് ബട്ടൺ ഇങ്ങനെ ഞെക്കിയിട്ട് ഓടുക, എന്നിട്ട് പെട്ടെന്ന് വിടുക ഡാഷ് ബട്ടൺ. അതായത് ഡാഷ് ബട്ടൺ ഞെക്കിയിട്ട് ഇങ്ങനെ പോയാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ബോൾ പോകും. നിങ്ങൾക്ക് പെട്ടെന്ന് ഇതേമാതിരി ഇങ്ങനെ ചേഞ്ച് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക, ഉണ്ടോ, പെട്ടെന്ന് ഇങ്ങനെ വിടുക, അപ്പൊ തിരിയാൻ പറ്റും. ബോൾ ഓക്കെ, ഒന്നുകൂടി കാണിച്ചുതരാം. ബോൾ കൺട്രോൾ ചെയ്യാൻ ഇതാ എംബാപ്പനെ വെച്ച് കാണിച്ചുതരാം. ഓക്കെ, ഇതാ ഓടുക, എന്നിട്ട് പെട്ടെന്ന് വിടുക, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡാഷ് ബട്ടൺ റിലീസ് ആക്കുക, അപ്പൊ ഉണ്ടോ അവര് ടാക്കിൾ ചെയ്യാൻ നോക്കും. ഓ ഓക്കെ, ഒന്നുകൂടി കാണിച്ചുതരാം. പാൽമർ, ഓക്കെ, പാൽമർ, ഓക്കെ, നെയ്മർ വെച്ച് കാണിച്ചുതരാം. ഓക്കെ, ഇതാ ഇങ്ങനെ ഓടുക, എന്നിട്ട് റിലീസ് ആക്കുക, എന്നിട്ട് ഡയറക്ഷൻ ചേഞ്ച് ആക്കുക. അപ്പൊ അതാണ് നമ്മുടെ ബോൾ കൺട്രോൾ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്, ബി ഷുവർ ടു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഫീഡ്ബാക്സ് അറിയിക്കുക. അപ്പൊ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ കാണുന്നത് പ്രതീക്ഷയോടെ. ഗുഡ് ബൈ.